ഹലോ ഹലോ ഫ്രണ്ട്സ് നാലാം ക്ലാസ് ഇംഗ്ലീഷ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതിൽ കുറച്ച് ആക്ടിവിറ്റികളും കൂടി ഇന്ന് നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ചാനൽ കാണുന്നത് എന്നാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ അതേപോലെ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ ഫസ്റ്റ് ആക്ടിവിറ്റി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സെലക്റ്റിംഗ് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ബിലോ ബ്രാക്കറ്റിൽ ഇവിടെ കുറച്ച് വേഡ്സ് തന്നിട്ടുണ്ട് ബ്രാഞ്ച് ബ്യൂട്ടിഫുൾ വാട്ടറിംഗ് ഓഫ് ബിഗ് അണ്ടർ ഫ്ലട്ടറിംഗ് ബേഡ്സ് അപ്പോൾ നമുക്കിവിടെ എന്താണ് വരുന്നത് സെൻറ്റൻസ് നോക്കൂ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻ്റ് കളേഴ്സ് ബട്ടർഫ്ലൈസ് ആർ Fluttering around the flowers. Pingala is watering the plants. There is a big tree at the corner of the garden. Two birds are sitting on the tree. A cat is playing under the tree. There is a squirrel on a branch of the tree. ഇത് നമ്മുടെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ് അല്ലേ പിക്ചറിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ഇവിടെ തന്നിരിക്കുകയാണ് നിങ്ങളുടെ ബ്ലാങ്ക് ഫില്ല് ചെയ്യാനുള്ള വേഡ്സും തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് ആ പിക്ചറിനടുത്ത് ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതുകയാണ് വേണ്ടത് ടെക്സ്റ്റിൽ ഇതും എഴുതണം നോട്ടിൽ ഡിസ്ക്രിപ്ഷനും എഴുതണം ഓക്കെ അടുത്തതായിട്ട് ഇവിടെ നോക്കൂ ഒരു വേർഡ് ലാഡർ എന്താണ്

ഏറ്റവും നല്ല ഒരു ഗുണമാണ് എന്ത് നമ്മുടെ ഈ യൂണിറ്റിൽ പഠിച്ച ഗുണം ഏതാണ് ഏറ്റവും നല്ലത് ഹോണസ്റ്റി ഓക്കെ ഐ ഹാവ് എ ടു ഇയർ ഓൾഡ് സിസ്റ്റർ ടു ഇയർ ഓൾഡ് സിസ്റ്റർ അപ്പോൾ ആദ്യത്തെ ആ ലാഡറിൽ ആദ്യം എച്ചും വൈയും കണ്ടില്ലേ അവിടെ നമ്മൾ എഴുതേണ്ടത് ഹോണസ്റ്റി അതിനടുത്തായിട്ട് നമ്മൾ എഴുതേണ്ടത് വൈ ആർ കണ്ടോ അവിടെ ർ ഇയർ എന്ന് എഴുതുക അടുത്തത് നോക്കൂ ഡാഷ് മേക്സ് പ്ലാൻസ് ഹാപ്പി ആൻഡ് ഹെൽത്തി എന്താണ് പ്ലാൻസിന് സന്തോഷവും ആരോഗ്യം കൊടുക്കുന്നത് ആറാണ് തുടക്കം എന്നാണ് ലാസ്റ്റ് ഏതാണ് റെയിൻ അടുത്ത അടുത്തതെന്താണ് ഡാഷ് ഇസ് ദോം ഓഫ് ബേഡ്സ് ബേഡ്സിൻ്റെ ഹോം അവിടെ നമുക്ക് തന്നിട്ടുണ്ട് താഴേക്കിറങ്ങുന്നതിലെ എന്നും ടീയും കാണാനുണ്ടോ അപ്പോൾ അതേതു വേടാണ് നെസ്റ്റ് ഡാഷ് ഗീവ്സ് എസ് ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡ് എന്താണ് നമുക്ക് ഫ്രൂട്ട്സും ഷെയ്ഡും തരുന്നത് അതിനും ഇവിടെ തന്നിട്ടുണ്ട് ടി ആദ്യം എസ് ലാസ്റ്റ് അതെന്താണ് ട്രീസ് അടുത്തത് എ ഡാഷ് ഈസ് സീൻ ഇൻസൈഡ് ദ ഫ്രൂട്ട് ഇത് ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ് കാണുന്നത് അതിനും അവിടെ തന്നിട്ടുണ്ട് എസും ലാസ്റ്റ് ലെറ്റർ ഡിയുമാണ് അപ്പോൾ സീഡ് അപ്പം ഇനി നിങ്ങൾ ഈ വേർഡ് ലാഡർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ ഇത് നോക്കിയിട്ട് ഓക്കെ അടുത്തത് റീഡ് ആൻഡ് എൻജോയ് ദ സോങ് ഹോട്ട്സ് പീസ് ബീൻസ് ആൻഡ് ബാർലി എന്നുള്ള ഈ സോങ് നിങ്ങൾ നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യുക നിങ്ങൾ പാടി എൻജോയ് ചെയ്യണം കേട്ടോ അത് ടീച്ചർ ഇവിടെ പാടുന്നില്ല ഏ അപ്പം നിങ്ങൾ തന്നെ പാടി എൻജോയ് ചെയ്യുക നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇനി നമുക്കിതിൽ നിന്ന് Enjoy Chizal Matram Pora rhyming words Kandatanam. Either can a rhyming words grow, sow, ground, around, farmer, water, ring, sing, hand, land, claps, stamps. Okay. The following are events taken from the story The Seed of Truth. ഇത താഴെ തന്നിട്ടുള്ളവയെല്ലാം സീഡ് ഓഫ് ട്രൂത്ത് എന്ന സ്റ്റോറിയിലെ ഇവൻസ് ആണ് ദ ആർ ഇൻ ജമ്പിൾഡ് ഓർഡർ പക്ഷേ ആ സെൻറ്റൻസുകളൊന്നും ഓർഡറിലല്ല ഇതിൽ തന്നിട്ടുള്ളത് റീ അറേഞ്ച് ദ ഇവൻറ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ സ്റ്റോറിയിൽ എങ്ങനെയാണ് ആദ്യം വന്നത് ഇതാണ് അങ്ങനെ ഓർഡർ ഓർഡറിൽ എഴുതുക അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് എന്താണ് നമ്മൾ എഴുതേണ്ടത് വിദ്യാധര വാസ് ദ കിങ് ഓഫ് ഗാന്ധാര അതായത് ഇതിലെ നാലാമത്തെ ആണ് ഒന്നാമത്തെ സെൻറ്റൻസ് ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് ഏതാണ് ഹി വാസ് വെരി ഓൾഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ അത് രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെ രണ്ടാമതായിട്ട് എഴുതുക ഇനി മൂന്നാമതായിട്ട് വരുന്ന ഇവൻറ്റ് എന്താണിതിൽ ഹി ഡിസൈഡ് ടു കണ്ടക്ട് എ ടെസ്റ്റ് ഫോർ ഫൈൻഡിങ് ഹിസ് സക്സസർ സർ അതിന് നമ്മൾ മൂന്ന് എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട് ഇതിൽ സിക്സ് ആണ് അടുത്തതായിട്ട്

ബട്ട് ഹി വെൻറ്റ് ടു ദ പാലസ് അതാണ് അടുത്ത ഇവൻ്റ് അവൾ പിങ്കളക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പാലസിലേക്ക് പോയി അടുത്തത് ദ കിങ് സെഡ് ദാറ്റ് ഹി ഗേവ് റോസ്റ്റഡ് സീഡ്സ് ടു എവ്രിബി കിങ് പറഞ്ഞു ഞാൻ കൊടുത്തത് വറുത്ത വിത്തുകളായിരുന്നു എന്ന് പറഞ്ഞു അതാണ് എട്ട് ഇനി ലാസ്റ്റ് ഇവൻ്റ് എന്താണ് പിങ്കള ബിക്കെയിം ദ പ്രിൻസ് പിങ്കള രാജകുമാരനായി അല്ലേ അപ്പോൾ നമ്മൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ നമ്പറിടയല്ല വേണ്ടത് ഓരോ ഒന്ന് നമ്പർ ഇട്ട സെന്റൻസ് എടുത്ത് ഒന്നാമതായിട്ട് എഴുതുക രണ്ട് ഇട്ട സെന്റൻസ് രണ്ടാമതായിട്ട് ഓക്കെ ഇനി അടുത്തത് ഐ ക്യാൻ ഇൻ ദ പ്ലാങ്സ് വിത്ത് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ദ സീഡ് ഓഫ് ട്രൂത്ത് ആൻഡ് റൈറ്റ് ദം ഇൻ ദ കോളംസ് പ്രൊവൈഡഡ് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ട് അവിടെയും എഴുതണം നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യും വേണം കേട്ടോ അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് എഴുതണം ഡാഷ് ഈസ് ദ കിങ് ഓഫ് ഗാന്ധാര ആരാണ് ഗാന്ധാരയിലെ കിങ് വിദ്യാധര അവിടെ എഴുതുക ദ കിങ് വാണ്ടഡ് ടു ഫൈൻഡ് എ കിങ് എന്ത് കണ്ടെത്താനാണ് ശ്രമിച്ചിരുന്നത് എസ് അക്സർ എഡ് പിൻഗാമി ഡാഷ് ഈസ് ദ പൂവർ ഫാമേഴ്സ് സൺ ആരായിരുന്നു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ മകൻ പിങ്കള ദ കിങ് ഡിസ്ട്രിബ്യൂട്ടഡ് സീഡ് ടു ദ ചിൽഡ്രൻ കിങ് സീഡ് കുട്ടികൾക്ക് കൊടുത്തു ദ കിങ് അറൈവ്ഡ് ടു ലുക്ക് അറ്റ് ദ പ്ലാൻസ് കിങ് പ്ലാൻസ് നോക്കാൻ വേണ്ടി വന്നു ദ ചിൽഡ്രൻ പുട്ട് ഓൺ ദയർ ബെസ്റ്റ് ക്ലോത്ത്സ് കുട്ടികൾ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഡ്രസ്സ് ഇട്ടിരുന്നു ദ കിങ് വാസ് ഹാപ്പി ടു സീ ദ എം ടി പോട്ട് കിങ് ആ ഒഴിഞ്ഞ പാത്രം കണ്ടപ്പോൾ സന്തോഷിച്ചു ഇനി നിങ്ങൾ നമ്മുടെ ഇവിടെ ഫിൽ ചെയ്തിട്ടുള്ള എല്ലാ എല്ലാ വേഡ്സും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഈ സെവൻ വേഡ്സും ഇവിടെ ഇപ്പുറത്ത് തന്നിട്ടുള്ള ഈ കോളത്തിൽ എഴുതണം ഇപ്പോൾ വിദ്യാധരോ എഴുതിയത് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഓരോ വാക്കും എഴുതണം അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇട്ട ഭാഗത്ത് വന്നിട്ടുള്ള ലെറ്റേഴ്സ് ഏതാണ് എന്ന് നോക്കുക അപ്പോൾ ഇവിടെ വരുന്നത് ആദ്യത്തേതിൽ വന്നത് എച്ച് ആണ് സക്സസർ എന്ന് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ എഴുതുമ്പോൾ ഈ റൗണ്ടിൽ വരുന്ന ലെറ്റർ ഒ അപ്പോൾ എച്ച് ഒ എന്നായി ഇനി നോക്കൂ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് എന്താണിത് നൗ റൈറ്റ് ദ ലെറ്റേഴ്സ് ഫൗണ്ട് ഇൻ ദ കോളം സർക്കിൾസ് ടുഗെദർ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ ഈ വട്ടത്തിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള ലെറ്റേഴ്സിനെയൊക്കെ ഒന്നിച്ചെഴുതി നോക്കൂ യു വിൽ ഗെറ്റ് എ ക്വാളിറ്റി ഓഫ് പിങ്കള നിങ്ങൾക്ക് പിങ്കാലയുടെ ക്വാളിറ്റി കിട്ടും എന്താണ് പിങ്കാലയുടെ ക്വാളിറ്റി ഹോണസ്റ്റി അല്ലേ അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക നിങ്ങൾ ഇതേപോലെ എഴുതി നോക്കുക കേട്ടോ അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് യൂണിറ്റിലെ എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്